രാവിലെ പള്ളിയിലെ പ്രാർത്ഥനയ്ക്കിടെയാണ് നിവിൻ ഡാൽവിന്റെ മരണവിവരം അച്ഛനും അമ്മയും അറിയുന്നത്. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഡാൽവിൻ സുരേഷിന്റെയും കാലടി സർവകലാശാല അധ്യാപിക ലാൻസിലെറ്റിന്റെയും മകനാണ് നിവിൻ. വിയോഗ വാർത്തയുടെ ദുഃഖത്തിലാണ് എറണാകുളം മലയാറ്റൂർ അവിടുത്തെ നാട്ടുകാരും. ഡൽഹിയിലെ ദുരന്തത്തിൽ മരിച്ച നിവിൻ ഡാൽവിൻ മലയാറ്റൂർ മുടങ്ങാമട്ടം സ്വദേശിയാണ്. ഇവൻ്റെ വീടാണിത്. അച്ഛനും അമ്മയും നിലവിൽ ഇവിടെയില്ല. രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ് മകൻ്റെ മരണവിവരം അവർ അറിഞ്ഞത്. അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതേയുള്ളൂ. പക്ഷേ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ തിരുവല്ല സ്വദേശികളാണെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് വസ്തു വാങ്ങിച്ച് താമസമാക്കിയവരാണ്. നിവിൻ്റെ അമ്മ കാലടി സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗം അധ്യാപികയാണ്. അച്ഛൻ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. നെടുമ്പാശ്ശേരി ഉൾപ്പെടെ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് അവർ ഇവിടെ വസ്തു വാങ്ങിച്ച് വീട് വെച്ച് താമസമാക്കിയത്. ഒട്ടും പ്രതീക്ഷിക്കാതുണ്ടായിരുന്നില്ലേ? അതെ, അത് അറിഞ്ഞില്ലായിരുന്നു. ഇപ്പൊ രാവിലെ അവര് പള്ളിയിൽ പോയപ്പോഴും അറിഞ്ഞിട്ടില്ലല്ലോ, അതല്ലേ? ഇപ്പോഴും അറിഞ്ഞോളൂ എല്ലാവരും. ഇവിടെ പ്രതീക്ഷിതായിപ്പോയി. അറിയാമോ? അറിയാം, പഠിക്കാന്ന് അറിയാം. എന്താ പഠിക്കാന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പുറത്ത് പഠിക്കാന്ന് അറിയാം. സഹോദരിയുണ്ട്. എംഎൽഎ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമുക്ക് എംഎൽഎയുടെ പ്രതികരണം കൂടെ ആരായാം. എന്തൊക്കെ ഇതിനകത്ത് എന്തൊക്കെ വിവരങ്ങൾ അറിയാവുന്ന? അദ്ദേഹം ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു, എംഫിൽ വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം, അത് പൂർത്തീകരിച്ചതിന് ശേഷം, ഡൽഹിയിൽ തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് അതിൻ്റെ തുടർ നടപടികൾക്കായിട്ട് ബോഡി കൊണ്ടുപോയിരിക്കുന്നു. ഞാൻ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കേരള ഹൗസ്, ഡൽഹിയിലെ കേരള ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവിടെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട്. അങ്ങോട്ട് പോകാതെ തന്നെ എല്ലാം പൂർത്തീകരിച്ച് കൊണ്ടുവരാനാണോ ശ്രമം? കൊണ്ടുവരാം, പക്ഷേ അത് അവരോടും കൂടെ ചോദിച്ചിട്ട്, അവരുടെ താല്പര്യം. അവർ നിലവിൽ ഇവിടെ വീട്ടിലില്ല. അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ സഹോദരങ്ങളും ഒക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. എറണാകുളത്തുനിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ അങ്ങോട്ട് പോകണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് നോക്കിയിട്ട്, അതിൻ്റെ സാധ്യതകൾ നോക്കിയിട്ട് മറ്റ് തുടർ നടപടികൾ തീരുമാനിക്കും. മരണവാർത്ത അറിഞ്ഞ് നിവിൻ്റെ മുണ്ടങ്ങാമറ്റത്തെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആന്റണി കൃതിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.